വെൽക്കം ടു ശ്രുതി സാർട്ട് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു ജൂട്ട് ഉണ്ടല്ലോ, ജൂട്ട് കൊണ്ടൊന്ന് ബോട്ടിലൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത് പകുതി വരെ ചുറ്റുന്നുള്ളൂ, ജൂട്ട് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പകുതി വരെ ചുറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചുറ്റിയിട്ടും ചെയ്യാവുന്നതാണ്. പെയിൻറ്റൊന്നും വേണമെന്നൊന്നുമില്ല, ജൂട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ടും ചുറ്റാം. അപ്പോൾ പകുതി വരെ ചുറ്റിയ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്പോഞ്ച് കൊണ്ടൊരു രണ്ട് മൂന്ന് കോട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്രിൽ എടുക്കാം, ഫെവിക്രിലിൻ്റെ എയർ ഡ്രൈ ക്ലേ എടുക്കാം. അപ്പോൾ അതിൽ രണ്ട് പാക്കറ്റ് ഉണ്ട്, ആ രണ്ട് പാക്കറ്റിൽ നിന്നും ഈക്വൽ എമൗണ്ട് ക്ലേ എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞതാ ഇത് തെങ്ങിൻ്റെ അടിച്ചാര അല്ലെങ്കിൽ ചൂട്ട് എന്ന് പറയും ചില സ്ഥലത്ത്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെയൊക്കെ ചൂട്ട് എന്നാണ് പറയുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ അടിച്ചാര എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ദാ ഈ ഒരു ക്ലേ ഉണ്ടല്ലോ, ക്ലേ ഇങ്ങനെ ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ബ്രാഞ്ച് ബ്രാഞ്ചായിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം, കുറച്ച് ബ്രാഞ്ചസായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇപ്പോൾ ഫെവിക്കോള അല്ലെങ്കിൽ ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്ലേ ഒട്ടിച്ചാൽ മതി. വേണമെങ്കിൽ ഒന്നും ഇല്ലാതെയും ഈ ഒരു ക്ലേ ഇങ്ങനെ ബോട്ടിൽ പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ബ്രാഞ്ചസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ കാണും നമുക്ക് വേണ്ട ബോട്ടിൽ ആർട്ടിന് വേണ്ട പല സാധനങ്ങളും ഉണ്ടാവും. നമ്മുടെ പറമ്പിലുമൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വെറുതെ കളയേണ്ട അതൊന്നും. അപ്പം നമുക്കിതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇത് എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു പാറയിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഒരു ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ പാറയിൽ പോയപ്പോൾ കണ്ടതാണ്. അതൊരു ഡ്രൈ ഫ്ലവറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ബോട്ടിലാട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലേ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിലും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്കിത് കണ്ടപ്പം ഈ ഒരു ഐഡിയ ചെയ്യാനാണ് തോന്നിയത്. വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഫ്ലവർ എല്ലായിടത്തും കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലും കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെയല്ല വേറെ പല ഡ്രൈ ഫ്ലവറും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫെവി ബോണ്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് കേട്ടോ. ഫെവിക്കോള് കൊണ്ട് ഒട്ടുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഇതാ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗൺ കളറ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം, ആ ക്ലേയിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്ലവർ കൊണ്ട് ചെയ്യുമ്പോൾ, ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും, നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫൊക്കെ ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ ബ്രൗൺ കളറിൽ ആണ് വരയ്ക്കുന്നത്, ആ ഒരു ഡ്രൈ ഫ്ലവറിന് ചേർന്ന ആ ഒരു കളർ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എല്ലാം ആ ഒരു ബ്രൗൺ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ കളർ ലീഫും കൂടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൽ ഇങ്ങനെ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ്. വെറുതെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിലും നന്നായിരിക്കും. ഇപ്പം ഇത് പാറയിലൊക്കെ കാണുന്ന ഒരു തരം ഡ്രൈ ഫ്ലവറാണ്.
എൻ്റെ പേരെനിക്ക് അത്ര അറിയില്ല, അന്വേഷിച്ച് കിട്ടിയില്ല കേട്ടോ. ഇനി നമുക്ക് അതിന് തെങ്ങിൻ്റെ അടിച്ചാരയ്ക്കും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ സ്റ്റോൺ ഒന്ന് അതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്റ്റിക്കർ സ്റ്റോൺ ഒന്ന് അതിൻ്റെ അവിടെ ഒരു ആ ബോട്ടിലിൻ്റെ കളർ കാണുന്നുണ്ട്, ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അത് കാണാതിരിക്കാൻ കുറച്ചൊന്ന് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ജൂട്ട് അല്ല പേപ്പർ ത്രെഡും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ദേവൂട്ടിയും പിന്നെ അർച്ചനയും ചെയ്തതാണ്, എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള ബോട്ടിൽ ആർട്സും അല്ലെങ്കിൽ ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ട് ഫോട്ടോസ് എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് വീണ്ടും മറ്റൊരു ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.